പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 May 30 നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 3-ാമത്തെ ദിവസം ഒരുമിച്ച് കൂടി വരുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ, കർത്താവിന് മഹത്വം കരയേറ്റുവാൻ, സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ പ്രഭാതത്തിൽ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം അപ്പ സ്തോത്രം അപ്പ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങിനെ സാധാരണമാക്കിയതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിൻ്റെ വൻ കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം അതിൻ്റെ 20-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. 2-ാമത്തെ വാക്യം, കർത്താവ് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. ഇനി 7-8 വാക്യങ്ങൾ പറയാം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കിയതിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദങ്ങൾക്കും തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണം. കർത്താവ് എന്ത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു, അതിന്മേൽ കർത്താവ് കൃപ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് രോഗദുഃഖങ്ങളാൽ കഴിയുന്നവരെ കർത്താവിൻ്റെ പകൽക്കാലം വിടുവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കുഞ്ഞുങ്ങൾ അനേകർ സുഖമില്ലാതെ ഭാരപ്പെടുന്നല്ലോ, അവരിലേക്ക് ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണ ദൈവ സൗഖ്യം ഇന്ന് കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണം. തൻ്റെ കുഞ്ഞുങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ ദൈവിക വിടുതൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവ് വഴി തുറന്നു കൊടുക്കണം. അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങ് വഴി തുറന്നു കൊടുക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ വീണ്ടും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടും ഉപവാസത്തോടും അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന തൻ്റെ മക്കൾക്കായിട്ട് സ്തോത്രം. അവരെ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾ ദൈവകൃപയുണ്ടാകണം. കർത്താവേ, ഇന്നത്തെ പ്രാർത്ഥനയും ഉപവാസവും അവരുടെ ജീവിതത്തിനും അനുഗ്രഹമായി തീരണം. വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം. വൈകിട്ടത്തെ മീറ്റിംഗിൽ ദൈവകരം ചലിക്കുന്നതിനായിട്ട് സ്തോത്രം. ആ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക, കർത്താവ്, രോഗത്തിൻ്റെ അവസ്ഥയിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വൈറൽ ഫീവറിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കഥാവെ ബ്ലഡിനകത്ത് അസ്വസ്ഥതകളായി ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം വരട്ടെ, സ്വസ്ഥത വരട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ അങ്ങിട വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഥാവിൻ്റെ അത്ഭുത പ്രവൃത്തി ആ ബ്ലഡ് റിപ്പോർട്ടുകൾ ബ്ലഡിൻ്റെ റിസൾട്ടിന് മേൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേൻ, ദൈവപ്രവൃത്തി കണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. കഥാവേ, ഭവന നിർമ്മാണവുമായുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, പ്രോപ്പർട്ടി റിലേറ്റഡ് വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപയെ അയക്കണമേ, ദൈവശക്തിയെ പകരണമേ, ദൈവ സാന്നിധ്യത്തെ പകരണം. അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കഥാവെ, ഇന്ന് ഒരിക്കലൂടെ ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കൈകളിൽ തരുന്നു. അങ്ങ് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, ഇന്ന് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 3-ാമത്തെ ദിവസമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോടൊക്കെ വന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറയണം. അത് അവർക്കും നിങ്ങൾക്കും അനുഗ്രഹമായി തീരും. നമുക്ക് മറ്റെന്ത് കൊടുക്കുന്നതിനേക്കാളും വിലപ്പെട്ടതാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ കൊടുക്കുന്നത്. യേശു ഉണ്ടെങ്കിൽ എല്ലാമുണ്ട്. അപ്പം കർത്താവിനെ പകർന്നു കൊടുക്കുവാൻ കിട്ടുന്ന ഈ
സുവർണ അവസരം പാഴാക്കി കളയാതെ അനേകർക്ക് കർത്താവിനെ പകർന്നു കൊടുക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുക. കർത്താവ് നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യട്ടെ. ശ്രദ്ധിച്ചാട്ടെ, യിരെമ്യാവിൻ്റെ പുസ്തകം 1:12 അതിൻ്റെ സെക്കൻഡ് ഭാഗമാണ്, 2 നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിനെ ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് അരുളി ചെയ്യും. യിരെമ്യാവിനോട് കർത്താവ് പറയുക, എൻ്റെ വചനം നിവർത്തിക്കുന്നത്, അതായത് എൻ്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നതായി എൻ്റെ വാക്ക് നിവർത്തിക്കേണ്ടതിനെ ഞാൻ ജാഗരിച്ചുകൊള്ളും. ശ്രദ്ധിച്ചേ, ആര് സംസാരിക്കുന്നു അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ പറഞ്ഞൊരു വാക്കാണെങ്കിൽ അത് നിവർത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. നിങ്ങൾ പറഞ്ഞ വാക്കാണെങ്കിൽ അത് നിവർത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് വരുന്ന വാക്കുകളെ നിവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം കർത്താവിന് തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. നമ്മുടെ ദൈവം മതിയായവനായ ദൈവമാണ്. താൻ എന്തു പറഞ്ഞിരിക്കുന്നു അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ, ആമേൻ, ആ വാഗ്ദത്തത്തെ നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ആമേൻ, നമുക്കുള്ള സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ ഒരിക്കലും വാക്കുമാറത്തില്ല. സ്തോത്രം. പ്രത്യാശയുടെ സ്വീകാരം എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളുക. എബ്രായർ 10:23 പറയുക, വാഗ്ദത്തം ചെയ്തവൻ എന്താ? വിശ്വസ്തനല്ലോ. ഹല്ലേലൂയ. കാരണം കർത്താവിന് ഭോഷ്ക്ക് പറയാൻ കഴിയും, കർത്താവ് താൻ പറഞ്ഞ കാര്യം മാറ്റി പറയത്തില്ല. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നാളെ പലരും മാറ്റി പറയും. പത്രവാർത്തകൾ മാറ്റി പറയും, ടിവി ന്യൂസുകൾ മാറ്റി പറയും, നമ്മളോട് പലരും പറഞ്ഞിരിക്കുന്ന പലതും നാളെ അല്ലെങ്കിൽ മറ്റന്നാളാകുമ്പോഴത്തേനും അവർ മാറ്റി പറയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറിപ്പോകത്തില്ല. അത് മാറ്റാൻ കഴിയാത്തവനാണ് എഴുതിയിരിക്കുന്നത്, മാറ്റാൻ കഴിയാത്തവനാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ നിന്നെ ഞാൻ വലിയ ജാതിയാക്കും. ഒന്നുമില്ലാതിരിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുന്നു, ഒന്നുമില്ല ഇരിക്കുന്ന അവസ്ഥ, ഒരു കുഞ്ഞുപോലും ഇല്ലാതിരിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. വാഗ്ദത്തം ചെയ്തവൻ, അവൻ പ്രായം എത്രയായിട്ടും, സാഹചര്യങ്ങൾ വളരെ മോശമായിട്ടും, ചുറ്റുപാടുകളെല്ലാം മാറിമറിഞ്ഞിട്ടും വാഗ്ദത്തം നിവർത്തിച്ചു. ആമേൻ. കന്യകമറിയാം, ആമേൻ, ആമേൻ, തൻ്റെ കന്യകത്വത്തിൽ അല്ലെങ്കിൽ വിവാഹിതയാകുന്നതിന് മുമ്പ് ആമേൻ ഗബ്രിയേൽ വന്ന് പറഞ്ഞു, നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും. ആമേൻ, ആമേൻ. വാക്ക് പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. വാക്ക് മാറിയില്ല. അസംഭവ്യമെന്ന് നമുക്ക് തോന്നാം നമ്മളോട് പറയുന്ന വാഗ്ദത്തങ്ങൾ. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ നടക്കുമെന്ന് വിചാരിക്കും. നമ്മൾ വിചാരിക്കും അയ്യോ ഇത് നടക്കുമോ. നിശ്ചയമായിട്ടും കർത്താവ് പറഞ്ഞത് നടക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടെ കേട്ടാണ്ട്, ആമേൻ, കർത്താവ് പറഞ്ഞതേ വിശ്വസിക്കാവുള്ളൂ. ലോകം പറഞ്ഞതോ മനുഷ്യർ പറഞ്ഞതോ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വന്നതോ ഒന്നും വിശ്വസിക്കരുത്. കർത്താവ് എന്തു പറഞ്ഞോ അത് സംഭവിക്കും, അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി കർത്താവ് ജാഗരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ലോകത്തിൽ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴും അതല്ല വിശ്വസിക്കേണ്ടത്. ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അത് വിശ്വസിക്കുക, അത് കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ ഒരു ഉറപ്പ് നമുക്ക് വേണം. ഈ ലോകത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങളോട് നമ്മൾ പോയാലും, ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലൂടെ പോയാലും, എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. എത്ര മോശം സാഹചര്യങ്ങളാണെങ്കിലും, ഏതൊക്കെ മോശം ക്ലൈമറ്റുകൾ വന്നാലും, അവൻ എല്ലാം എതിരായി വന്നാലും, കർത്താവ് പറഞ്ഞ വാഗ്ദത്തം കർത്താവ് നിവർത്തിക്കും. അതുകൊണ്ട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ, മുറുകെ പിടിച്ചുകൊള്ളുക, ധൈര്യമായിട്ട് മുന്നേറുക, പിന്മാറിപ്പോകാതെ കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ ഉറച്ചു വിശ്വസിച്ച് കയറിക്കുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, നമ്മളൊരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.